ഉണക്കമീൻ കറി നമ്മളൊക്കെ പല രീതിയിൽ വെക്കാറുണ്ടല്ലേ. അടുത്ത തവണ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഞാനിവിടെ ഇത്രയും ഉണക്കമീനാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇത് പല ടൈപ്പിലുള്ള ഉണക്കമീൻ ഉണ്ട് കേട്ടോ, എല്ലാം കൂടി മിക്സാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം, ഇതുപോലെ മിക്സ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണക്കിയതായതുകൊണ്ട് എല്ലാവിധ ഒരുപാട് ടൈപ്പ് മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. ഏകദേശം ദേ ഇത്രയും 1.5 കൈപ്പിടി മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞിട്ടുള്ള കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണിന് താഴെ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് ചെറു തീയിൽ പൊടികൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ആ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. ഇതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്, ഇത്ര മതി. അപ്പോൾ ചട്ടി നല്ല ചൂടായിരിക്കുകയാണ്, നമുക്കിത് ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുക്കാം, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കലും 100% തേങ്ങ അരച്ച കറിയൊന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയത് ചേർക്കുന്നത്. ഒരിക്കലും ഒരു തേങ്ങ അരച്ച കറിയാണെന്നൊന്നും പറയില്ല. കൂടെ തന്നെ 2 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ട പൊടികളും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഏകദേശം 125 ml വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മൺചട്ടി വെച്ചിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വഴറ്റുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ജാറിനകത്ത് കുറച്ച് അരപ്പ് ബാക്കിയുണ്ട്, അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം, അതായത് 240 ml അല്ലെങ്കിൽ 250 ml വെള്ളം ചേർത്തിട്ട് ജാറൊന്ന് നന്നായിട്ട് കുലുക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കറിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ചില ഉണക്കമീനിനകത്ത് നല്ല ഉപ്പുണ്ടാവും, അപ്പോൾ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മീനൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു നുള്ളി ചേർത്താൽ മതി. ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. തിളച്ച ശേഷം ഉണക്കമീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കൊടമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കൊടമ്പുളി കുറച്ച് വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൊടമ്പുളി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വാളമ്പുളി പിഴിഞ്ഞ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3-4 മിനിറ്റ് നമുക്ക് ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേന് 4-5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് കറി തിളപ്പിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പോരാത്ത ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഗ്രേവിയൊക്കെ കുറുകി എണ്ണയൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് കാണാനാവുന്ന ഒരു പരുവത്തിൽ വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്, ഇനി ജസ്റ്റ് ഇതൊന്ന് താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി, 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം, 3 ചെറിയുള്ളി അരിഞ്ഞ് ചേർക്കാം, പിന്നെ കൂടെ തന്നെ 3 ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില. ഇത്രയൊന്ന് ഇതുപോലെ ഗോൾഡൻ കളറിൽ മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ കറി അങ്ങ് മൂടി വെക്കാം കേട്ടോ. ഇട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും തുറന്നാൽ മതി. അന്നേരമാണ് ഇതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ കാച്ചി ഒഴിച്ച് ആ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് പിടിക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമുക്കൊരു ഉണക്കമീൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫീഡ്ബാക്സൊക്കെ വന്നിട്ട് പറയുക കമൻറ്റായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.